വെൽക്കം ടു എഫ് എഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. നമ്മളിന്ന് മാത്തമാറ്റിക്കൽ റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗിവൺ ബിലോ ആർ ടു സെൻറ്റൻസസ്. സ്റ്റേറ്റ്മെൻറ്റ് വൺ, സം ഓഫ് ദ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. ദാറ്റ് ഈസ് ഒരു ട്രയാംഗിളിൻ്റെ മൂന്ന് ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. സ്റ്റേറ്റ്മെൻറ്റ് ടു, ദ സം ഓഫ് എനി ടു സൈഡ് ഓഫ് എ ട്രയാംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. അതായത് ഒരു ട്രയാംഗിളിൻ്റെ രണ്ട് സൈഡിൻ്റെ ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡിനെക്കാട്ടിലും വലുതായിരിക്കും. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ടു. ഇൻ ദ ലൈറ്റ് ഓഫ് ദ അബോവ് സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻ ഗിവൺ ബിലോ. ഓപ്ഷൻ വൺ, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് വൺ ആൻഡ് ടു ആർ ട്രൂ. ഓപ്ഷൻ ടു, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് വൺ ആൻഡ് ടു ആർ ഫോൾസ്. ആൻഡ് ഓപ്ഷൻ ത്രീ, സ്റ്റേറ്റ്മെൻറ്റ് വൺ ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടു ഈസ് ഫോൾസ്. ഓപ്ഷൻ ഫോർ, സ്റ്റേറ്റ്മെൻറ്റ് വൺ ഈസ് ഇൻകറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടു ഈസ് ട്രൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വണ്ണും ടൂവും ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ആദ്യം കാണേണ്ടത്. സം ഓഫ് ദ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. ഓക്കെ, നമുക്കറിയാം ട്രയാംഗിളിൻ്റെ ഇൻറ്റീരിയർ ആയിട്ടുള്ള മൂന്ന് ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും എന്നുള്ളത് നമുക്കറിയാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ദ സം ഓഫ് എനി ടു സൈഡ് ഓഫ് എ ട്രയാംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. ഓക്കെ, ഒരു ട്രയാംഗിൾ, ട്രയാംഗിളിൻ്റെ മൂന്ന് സൈഡ് ഞാൻ എ ബി സി എന്ന് വിളിച്ചു. ഓക്കെ, ട്രയാംഗിളർ ഇനോക്വലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോ ഉണ്ട്. അതിൻ്റെ ബേസിൽ എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം, സി ആയിരിക്കണം. അല്ലെങ്കിൽ എ പ്ലസ് സി ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം, ബി ആയിരിക്കണം. അല്ലെങ്കിൽ ബി പ്ലസ് സി ഗ്രേറ്റർ ദാൻ എന്തായിരിക്കണം, എ ആയിരിക്കണം. അതായത് ട്രയാംഗിളിൻ്റെ രണ്ട് സൈഡും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡിനെക്കാട്ടിലും കൂടുതലായിരിക്കണം. സോ സ്റ്റേറ്റ്മെൻറ്റ് ടു എന്താണ്, കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വണ്ണും ടൂവും കറക്റ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ഓപ്ഷൻ എന്താ വരുന്നത്, ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് വൺ ആൻഡ് ടു ആർ ട്രൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 30% ഓഫ് എ ഈസ് ഈക്വൽ ടു 0.25 ഓഫ് ബി ഈസ് ഈക്വൽ ടു 1/5 ഓഫ് സി, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് എ ഈസ് ടു ബി ഈസ് ടു സി. ഓക്കെ ഓക്കെ, 30% ഓഫ് എ എന്ന് പറഞ്ഞിട്ടുള്ളത് 0.25 ഓഫ് ബി ആണ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ അതിനെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ 30%നെ നമുക്ക് എങ്ങനെ എഴുതാം, 30/100 എന്ന് എഴുതാം. ഓക്കെ, 30/100 ഓഫ് എ ഇസ് ഈക്വൽ ടു 0.25, നമുക്ക് എങ്ങനെ എഴുതാം, 25/100 എന്ന് എഴുതാം. ഓക്കെ, 25/100 ഓഫ് ബി. ഓക്കെ, ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3/10 ഓഫ് എ ഇസ് ഈക്വൽ ടു 25/100 ഫോർ ടൈംസ് ദെൻ b/4 എന്ന് വരും. ഓക്കെ, ദെൻ എ ബൈ ബി ഇസ് ഈക്വൽ ടു എന്താ വരിക നോക്കുക, എ ബൈ ബി ഇസ് ഈക്വൽ ടു ഈ 10 അങ്ങോട്ട് പോവും, ഡിവൈഡഡ് ബൈ 4 × 3 ഇസ് ഈക്വൽ ടു 10/12 ഇസ് ഈക്വൽ ടു 5/6. ഓക്കെ, ദെൻ എ ബൈ ബി ഓർ എ ഈസ് ടു ബി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി, എ ഈസ് ടു ബി ഇസ് ഈക്വൽ ടു 5:6 നമുക്ക് കിട്ടി. ഓക്കെ, ദെൻ സെക്കൻഡ് സെൻറ്റൻസ് ഇസ് ഈക്വൽ ടു 1/5 ഓഫ് സി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 0.25 ഓഫ് ബി ഇസ് ഈക്വൽ ടു 1/5 ഓഫ് സി. ഓക്കെ, 0.25 നമ്മൾ 25/100 എഴുതി, അതിനെ നമ്മൾ b/4 എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഴുതാം, b/4 ഇസ് ഈക്വൽ ടു 1/5 ഓഫ് സി, ദാറ്റ് ഈസ് c/5. ഓക്കെ, ദെൻ b/c ഇസ് ഈക്വൽ ടു എന്താ വരിക, b/c ഇസ് ഈക്വൽ ടു 4/5. ഓക്കെ, ദാറ്റ് ഈസ് ബി ഈസ് ടു സി ഇസ് ഈക്വൽ ടു 4:5. ഓക്കെ, എ ഈസ് ടു ബി ഇസ് ഈക്വൽ ടു 5:6 എന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബി ഈസ് ടു സി ഇസ് ഈക്വൽ ടു 4:5 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ബി ആണ് രണ്ട് സൈഡിലുള്ളത്, പക്ഷേ ബിക്ക് രണ്ടിടത്ത് രണ്ട് വാല്യൂ ആണ്. അപ്പോൾ രണ്ടിനെ നമുക്ക് ഒരു വാല്യൂ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ എൽ സി എം എടുക്കും. 4 × 6 എൽ സി എം എടുത്തു കഴിഞ്ഞാൽ എന്താണ് വരിക, 12 ആണ് വരിക. ഓക്കെ, അപ്പോൾ 12 എടുത്തു നമ്മൾ. ഓക്കെ, ദെൻ ഈ ഒരു 6നെ നമ്മൾ 12 ആക്കാൻ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഈ ഒരു 5നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ദെൻ 2 × 5 = 10 വരും. എ ഈസ് ടു ബി ഈസ് ഈക്വൽ ടു എന്ത് വരും, എ ഈസ് ടു ബി ഈസ് ഈക്വൽ ടു എന്ത് വരും, 10 എന്ന് വരും. ഓക്കെ, ദെൻ ബി ഈസ് ടു സി, ബി ഈസ് ടു സിയിൽ ഈ ഒരു 4നെ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് എൽ സി എം ആയിട്ടുള്ള 12 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 5നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ദെൻ ബി ഈസ് ടു സി എന്ത് വരും, ബി ഈസ് ടു സി ഈസ് ഈക്വൽ ടു എന്ത് വരും, 12:15 എന്ന് വരും.
സോ നമുക്ക് എ ഈസ് ടു ബി ഈസ് ഈക്വൽ ടു 10:12, അതുപോലെ ബി ഈസ് ടു സി ഈസ് ഈക്വൽ ടു 12:15 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ഈക്വൽ ടു 10:12:15. ഓക്കെ, ദിസ് ഈസ് അവർ ആൻസർ. അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ. ഓക്കെ ഓക്കെ, ദ പ്രൊഡക്റ്റ് ഓഫ് ഏജസ് ഓഫ് സഗുൺ ആൻഡ് സൃഷ്ടി ഈസ് 240. സഗുണിൻ്റെയും സൃഷ്ടിയുടെയും ഏജിൻ്റെ ഗുണിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 240 ആണ്. ഇഫ് ദ ടൈസ് ദ ഏജ് ഓഫ് സൃഷ്ടി ഈസ് മോർ ദാൻ സഗുൺസ് ഏജ് ബൈ 4. അപ്പോൾ സഗുണിൻ്റെ ഏജിനെ കുറിച്ചുള്ള ഒരു റിലേഷനാണ് തന്നിട്ടുള്ളത്. അതായത് സൃഷ്ടിൻ്റെ ഏജിൻ്റെ രണ്ടിരട്ടി എടുത്തു കഴിഞ്ഞാൽ അത് സഗുണിൻ്റെ ഏജിനെക്കാട്ടിലും 4 കൂടുതലാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സൃഷ്ടിൻ്റെ ഏജിനെ നമ്മൾ ഓക്കെ നമുക്ക് സൃഷ്ടിൻ്റെ ഏജിനെ സൃഷ്ടിൻ്റെ ഏജ് ഈസ് ഈക്വൽ ടു നമുക്ക് എക്സ് എടുത്തു കഴിഞ്ഞാൽ സഗുണിൻ്റെ ഏജിനെ കുറിച്ചുള്ള റിലേഷനാണ് സെക്കൻഡ് സെൻറ്റൻസിൽ തന്നിട്ടുള്ളത്. എന്താ തന്നിട്ടുള്ളത്? സൃഷ്ടിയുടെ ഏജിൻ്റെ രണ്ടിരട്ടി എന്ന് പറഞ്ഞാൽ സഗുണിൻ്റെ ഏജിനെക്കാട്ടിലും 4 കൂടുതലാണ്. അപ്പം സൃഷ്ടിൻ്റെ ഏജിന്ന് സൃഷ്ടിൻ്റെ ഏജിൻ്റെ രണ്ടിരട്ടി നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെ ഏജ് കിട്ടും? സഗുണിൻ്റെ ഏജ് കിട്ടും. ഓക്കെ, ആ സെൻറ്റൻസ് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇഫ് ട്വൈസ് ദ ഏജ് ഓഫ് സൃഷ്ടി ഈസ് മോർ ദാൻ സഗുൺസ് ഏജ് ബൈ 4. അതായത് സൃഷ്ടിയുടെ ഏജിൻ്റെ ട്വൈസ് സഗുണിൻ്റെ ഏജിനെക്കാട്ടിലും 4 കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ 4 കുറച്ച് കഴിഞ്ഞാൽ സഗുണിൻ്റെ ഏജ് കിട്ടും. ഓക്കെ, ദെൻ ഫസ്റ്റ് സെൻറ്റൻസിലേക്ക് വരാം. ദ പ്രൊഡക്റ്റ് ഓഫ് ഏജസ് ഓഫ് സഗുൺ ആൻഡ് സൃഷ്ടി ഈസ് 240. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു 2x-4 ഈസ് ഈക്വൽ ടു 240. ഓക്കെ, ദെൻ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാം. എക്സ് ഇൻറ്റു 2x 2x² എക്സ് ഇൻറ്റു -4 -4x ഇസ് ഈക്വൽ ടു 240. ദെൻ എല്ലാ ടൈമും ഈവൻ ടൈമുകളാണ്. ഓക്കെ, നമ്മൾ എല്ലാത്തിനും രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ x² -2x - 2x ഇസ് ഈക്വൽ ടു 120. ഓക്കെ, ദെൻ നമ്മൾ എല്ലാ ടൈമും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക. x² - 2x - 120 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. നമുക്ക് ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് കിട്ടും. സൃഷ്ടിയുടെ ഏജ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ സോൾവ് ഒക്കെ ചെയ്യാം. സോ നമ്മൾ സോൾവ് ചെയ്യാം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു -b± √(b²-4ac)/2a. ഇതാണ് എക്സ് കാണാനുള്ള ഫോർമുല. എന്താണ് എ, എന്താണ് ബി, എന്താണ് സി എന്ന് നോക്കാം. ദാറ്റ് ഈസ് ax² + bx + c = 0. ഇതാണ് നമ്മളുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ് കാണാനുള്ള ഫോർമുല ആണ് ഇത്. x = -b± √(b²-4ac)/2a. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ കൂടെയുള്ള ആൾ, എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻറ്റ്, എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആണ് ബി, എക്സ് ഇല്ലാതെ നിൽക്കുന്ന ആളാണ് സി. ഓക്കെ, നമ്മളുടെ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ എ ബി സി നമ്മൾ കണ്ടുവെക്കുക. ഓക്കെ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ കൂടെയുള്ള ആളാണ്. എക്സ് സ്ക്വയറിൻ്റെ കൂടെ ഇവിടെ ആരാണുള്ളത്? അവിടെ 1 ആണുള്ളത്. 1 × x² ആണ് എക്സ് സ്ക്വയർ. ദെൻ ബി ബി എക്സിൻ്റെ കൂടെയുള്ള ആൾ, എക്സിൻ്റെ കൂടെ ആരാണുള്ളത്? -2. ഓക്കെ, ദെൻ സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇല്ലാത്ത ടേം. ദാറ്റ് ഈസ് എത്രയാണ്? -120. ഓക്കെ, ദെൻ എ ബി സി കിട്ടി. പിന്നെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കുക, എക്സ് ഇസ് ഈക്വൽ ടു -b. ഓക്കെ, ആ മൈനസ് ഓൾറെഡി ഇക്വേഷനിലുള്ളതാണ്. -b എത്രയാണ്? നമ്മളുടെ ബി എത്രയാണ്? -2. അപ്പോൾ -2 എന്ന് വരും. ഓക്കെ, +/√(b²). ഓക്കെ, ബി എത്രയാണ്? -2 ആണ്. -2² -4a(1) സി -20 -120. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 × a = 1. ഓക്കെ, --2 ആണ്. +/√(-2)² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ന്റെ സ്ക്വയർ തന്നെ എത്രയാണ്? 4 ആണ്. 4 - 4 × 1 = 4. 4 × 120 = 4, 80. -120 ആയതുകൊണ്ട് +480. ഓക്കെ, ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ദെൻ 2 + or -√(484)/2.
ഓക്കെ സി ഈക്വൽ ടു 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് 484 എന്ന് പറഞ്ഞാൽ 22 ആണ്. ഓക്കെ ബൈ 2. ഓക്കെ നമുക്കിപ്പോൾ ഇതിൽ രണ്ട് ആൻസർ ഉണ്ട്, ഒന്ന് 2 പ്ലസ് 22 ബൈ 2 അല്ലെങ്കിൽ നെക്സ്റ്റ് 2 മൈനസ് 22 ബൈ 2. ഓക്കെ ഓക്കെ ദാറ്റ് ഈസ് ഫസ്റ്റ് 2 പ്ലസ് 22 ബൈ 2 ആൻഡ് 2 മൈനസ് 22 ബൈ 2. ഓക്കെ 2 പ്ലസ് 22 24 ബൈ 2, 24 ബൈ 2 എന്താണ് 12 ആണ്. ആൻഡ് 2 മൈനസ് 22 മൈനസ് 20, മൈനസ് 20 ബൈ 2 മൈനസ് 10. ഓക്കെ അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 12 അല്ലെങ്കിൽ മൈനസ് 10, രണ്ട് വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, സൃഷ്ടിയുടെ ഏജ് ആണ്. ഏജ് ഒരിക്കലും എന്ത് വരില്ല, നെഗറ്റീവ് വരില്ല. ഓക്കെ അപ്പോൾ നമ്മൾ പോസിറ്റീവ് വാല്യൂ ആണ് ചൂസ് ചെയ്യുക. ഓക്കെ അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ആൻസർ എന്താണ് വരുന്നത്, എക്സ് ഇസ് ഈക്വൽ ടു 12. ഓക്കെ സെക്കൻഡ് വൺ ആണ് നമ്മുടെ ഓപ്ഷൻ, ഓപ്ഷൻ 12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബി സി ഡി ഇ ആൻഡ് എഫ് ആർ സ്റ്റാൻഡിംഗ് ഇൻ എ സർക്കിൾ ആൻഡ് ലുക്കിംഗ് അറ്റ് ദ സെൻറ്റർ. ഓൺലി ഡി ഈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, ഓൺലി എഫ് ഈസ് ബിറ്റ്വീൻ എ ആൻഡ് സി, ഈസ് ജസ്റ്റ് ലെഫ്റ്റ് ഓഫ് ബി, ഹു ഈസ് ദ ഓൺലി വൺ സ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ഇ ആൻഡ് ബി. ഓക്കെ എ ബി സി ഡി ഇ എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആറാൾക്കാർ ഒരു സർക്കിളിൽ നിൽക്കുകയാണ് ആൻഡ് സെൻറ്ററിലേക്ക് ലുക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ നമുക്ക് ജസ്റ്റ് ഒന്ന് വരക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ ഇതാണ് സർക്കിള്, ഇതാണ് സെൻറ്റർ. ഓക്കെ ഇങ്ങനെ ആറാൾക്കാരുണ്ട്, ഈ ആറാൾക്കാർ സെൻറ്ററിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഓക്കെ ഓൺലി ഡി ഈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഓക്കെ എയുടെയും ബിയുടെയും ഇടയിൽ ഡി മാത്രമേ ഉള്ളൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബി ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ ഇവരുടെ നടുവിൽ ആരെ മാർക്ക് ചെയ്യാം, ഡി എ മാർക്ക് ചെയ്യാം. ഓക്കെ ആൻഡ് ഓൺലി എഫ് ഈസ് ബിറ്റ്വീൻ എ ആൻഡ് സി. ഓക്കെ അപ്പോൾ എഫ് എയുടെയും സിയുടെയും ഇടയിൽ എഫ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ റൈറ്റ് സൈഡിലേക്ക് ഇനി ഗ്യാപ്പ് ഇല്ല, അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഗ്യാപ്പ് ഉള്ളൂ. ഓക്കെ അപ്പോൾ ഇവിടെ സി നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എയുടെയും സിയുടെയും ഇടയിൽ നമുക്ക് എഫിനെ മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പോൾ നമ്മൾ ഓൾറെഡി എ ബി സി ഡി എഫ് ഈ നമ്പേഴ്സൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ദെൻ അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു പൊസിഷനിൽ ആരായിരിക്കും ഉണ്ടാവുക, ഇ ആയിരിക്കും. ഓക്കെ ദെൻ തേർഡ് സെൻറ്റൻസ് ഈസ് ജസ്റ്റ് ലെഫ്റ്റ് ഓഫ് ബി. ബിയുടെ ലെഫ്റ്റ് സൈഡിലാണ് ആരുള്ളത്, ബിയുടെ ലെഫ്റ്റ് സൈഡിലാണ് ആരുള്ളത്, ഇ ഉള്ളത്. ഓക്കെ അപ്പോൾ നമ്മളുടെ ഈ ഒരു കേസിൽ ബി ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി നിൽക്കുകയാണെങ്കിൽ ബിയുടെ റൈറ്റ് ആണ് ഈ ഒരു സൈഡ്, ബിയുടെ ലെഫ്റ്റ് ആണ് ഈ ഒരു സൈഡ്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളുടെ ഈ ഒരു മാനറിലല്ല നമ്മളുടെ ആൾക്കാർ ഇരിക്കുന്നത്, നേരെ ഇതിന് ഓപ്പോസിറ്റ് മാനറിലാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുക, ഇവിടെ എ വരും, ഇവിടെ ഡി വരും, ഇവിടെ ബി വരും, ഇവിടെ ഇ വരും, ഇവിടെ ആര് വരും, സി വരും, ഇവിടെ ആര് വരും, എഫ് വരും. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ റൗണ്ട് ടേബിൾ ആൻഡ് ദിസ് ഈസ് ദ അവർ ഫൈനൽ ഫിഗർ. ഓക്കെ ഹൂ ഈസ് ദ ഓൺലി വൺ സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ഇ ആൻഡ് എഫ്. അപ്പോൾ ഇയുടെയും എഫിയുടെയും ഇടയിൽ ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഇയുടെയും എഫിയുടെ ഇടയിൽ ആരാ ഉള്ളത്, സി ആണുള്ളത്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർത്ത് സി. കംപ്ലീറ്റ് ദ ഫോളോയിങ് സീരീസ്. ഓക്കെ 9, 11, 15, 23, 39 ദ നെക്സ്റ്റ് വൺ എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അപ്പോൾ ഈ നമ്പർ സീരീസിൽ നമ്മളുടെ നമ്പേഴ്സിന് തമ്മിലുള്ള ഗ്യാപ്പ് എന്താണെന്ന് നോക്കാം. 9ഉം 11ഉം തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9ഉം 11ഉം തമ്മിലുള്ള ഗ്യാപ്പ് 2 ആണ്, ആൻഡ് 11ഉം 15ഉം തമ്മിലുള്ള ഗ്യാപ്പ് 4 ആണ്, 15ഉം 23ഉം തമ്മിലുള്ള ഗ്യാപ്പ് 8 ആണ്, ആൻഡ് 23ഉം 39ഉം തമ്മിലുള്ള ഗ്യാപ്പ് 16 ആണ്. ഓക്കെ അപ്പം ഈ ഒരു പാറ്റേണിൽ തന്നെ ഒരു ഫെമിലാരിറ്റി ഉണ്ട്. 2, 4, 8, 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റൈസ് ടു 1 ആണ് 2, 2 റൈസ് ടു 2 ആണ് 4, 2 റൈസ് ടു 3 ആണ് 8, 2 റൈസ് ടു 4 ആണ് 16, ദെൻ 2 റൈസ് ടു 5 ആയിരിക്കും നെക്സ്റ്റ് ടേം, അറ്റ് ഈസ് ഈക്വൽ ടു 32. ഓക്കെ അപ്പം നമ്മളെ നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 39ലേക്ക് 32 കൂട്ടിയതായിരിക്കും. ഓക്കെ 39 പ്ലസ് 32 ഈറ്റ് 71. ഓക്കെ നമ്മുടെ ഓപ്ഷൻ എന്താണ്, 71 ആണ്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു സിറ്റീസ് പി ആൻഡ് ക്യു ആർ
360 കിലോമീറ്റർ അപ്പാർട്ട് ഫ്രം ഈച്ച് അതർ. അതായത് രണ്ട് സിറ്റി ഉണ്ട് പി ആൻഡ് ക്യൂ. ഇപ്പൊ തമ്മിലുള്ള അകലം 360 കിലോമീറ്റർ ആണ്. എ കാർ ഗോസ് ഫ്രം പി ടു ക്യൂ വിത്ത് എ സ്പീഡ് ഓഫ് 40 കിലോമീറ്റർ പെർ ഹവർ. അതായത് ഒരു കാർ പി നിന്ന് ക്യൂയിലേക്ക് 40 കിലോമീറ്റർ പെർ ഹവറിലാണ് സഞ്ചരിക്കുന്നത്. ആൻഡ് റിട്ടേൺ ബാക്ക് ടു പി വിത്ത് എ സ്പീഡ് ഓഫ് 60 കിലോമീറ്റർ പെർ ഹവർ. ഓക്കെ, അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ പിയിലേക്ക് 60 കിലോമീറ്റർ പെർ ഹവറിലാണ് സഞ്ചരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ സ്പീഡ്, ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ? വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ? ഓക്കെ, അപ്പോൾ നമുക്ക് പി ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ തമ്മിലുള്ള അകലം 360 കിലോമീറ്റർ ആണ്. ഓക്കെ, പി ന്ന് ക്യൂവിലേക്ക് പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 കിലോമീറ്റർ പെർ ഹവർ ആണ്. ദെൻ ക്യൂ എന്ന് പിയിലേക്ക് പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 കിലോമീറ്റർ പെർ ഹവർ ആണ്. ഓക്കെ, സാധാരണ ആവറേജ് നമ്മൾ കാണല് ആവറേജ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ആവറേജ് ഈസ് ഈക്വൽ ടു സം ബൈ നമ്പർ ആണ്, സം ബൈ നമ്പർ ആണ്, സം ബൈ നമ്പർ ആണ്. ഓക്കെ, സം ബൈ നമ്പർ ആണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 40 പ്ലസ് 60 ഡിവൈഡഡ് ബൈ 2 സീക്വൽ ടു 100 ബൈ 2 സീക്വൽ ടു 50. ഓക്കെ, ഇത് ആൻസർ 50. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 50 കിലോമീറ്റർ പെർ ഹവർ ആണ് കിട്ടുക. പക്ഷെ ഇതല്ല നമ്മളുടെ ആൻസർ. എന്തുകൊണ്ട് ഇതല്ല? ഓക്കെ, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആവറേജ് സ്പീഡ് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആവറേജ് സ്പീഡാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ ട്രാവൽ ചെയ്തിട്ടുള്ളത് എത്രയാണ്? ആദ്യം പിന്ന് ക്യൂലേക്ക് ഒരു 360, ദെൻ ക്യൂ നിന്ന് പിയിലേക്ക് ഒരു 360. ഓക്കെ, അപ്പോൾ 360 പ്ലസ് 360 ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ദെൻ ടോട്ടൽ ടൈം, ടൈം എന്ന് പറഞ്ഞാൽ പിന്ന് ക്യൂലേക്ക് ഒരു ടൈം എടുക്കും, ആൻഡ് ക്യൂ നിന്ന് പിയിലേക്ക് ഒരു ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് കാണേണ്ടത്. ഫസ്റ്റ് കേസ് നമ്മൾ പി നിന്ന് ക്യൂലേക്കുള്ള ടൈം എടുക്കുക, പി ടു ക്യൂ. ഓക്കെ, പി ടു ക്യൂ നമുക്കറിയാം ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു, ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം. ബേസിക് ഫോർമുലയാണ് ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ബൈ സ്പീഡ് ഇൻ ടു ടൈം. ദെൻ ഇതിൽ നിന്ന് നമുക്ക് ടൈമിന് ഒരു ഫോർമുല കിട്ടും, ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ ഓക്കെ, നമ്മൾ ഫസ്റ്റ് പി എന്ന് ക്യൂലേക്ക് സഞ്ചരിച്ചിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഓക്കെ, ഫസ്റ്റ് പി നിന്ന് ക്യൂലേക്ക് സഞ്ചരിച്ചിട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 360 ആണ്, ഡിവൈഡഡ് ബൈ സ്പീഡ് എത്രയാണ്? 40 ആണ്. ഓക്കെ, 360 ബൈ 40, 00 ക്യാൻസൽ, ടി സിക്സിൽ 4, 9 ഹവർ. ഓക്കെ, അപ്പോൾ പി നിന്ന് ക്യൂലേക്ക് സഞ്ചരിക്കാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 9 ഹവർ ആണ്. ദെൻ ക്യൂ ടു പി, ദെൻ ക്യൂ ടു പി, ക്യൂ ടു പി ടൈം സെയിം ഫോർമുല, ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ദൂരം ബൈ സ്പീഡ്. ഓക്കെ, ഡിസ്റ്റൻസ് 360 തന്നെയാണ്, സ്പീഡ് എന്താ വരുന്നത്? സ്പീഡ് 60 കിലോമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, 60, 00 ക്യാൻസൽ, 36 6 ഹവർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ടൈം. അപ്പോൾ നമ്മളിവിടെ ടൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 9 പ്ലസ് 6. ഓക്കെ, 360 പ്ലസ് 360 720, 720 ഡിവൈഡഡ് ബൈ 9 പ്ലസ് 6, 9 പ്ലസ് 6 എന്താ വരിക? 9 പ്ലസ് 6 15 ആണ് വരിക. ഓക്കെ, ദെൻ ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് സ്പീഡ് കിട്ടും. ഓക്കെ, അപ്പോൾ സ്പീഡിൻ്റെ കേസിൽ ആവറേജ് സ്പീഡ് നമുക്ക് ഫോർമുല ഓൾറെഡി ഉണ്ട്, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം, ഇതാണ് ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല. ഓക്കെ, ദെൻ 722 ബൈ 50 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 48 കിലോമീറ്റർ പെർ ഹവർ എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി. ഇപ്പോൾ കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.